എന്നാലും എന്റെ മോളുടെ വിവാഹം കഴിഞ്ഞു എന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എങ്കിൽ ആരായിരിക്കും അവളുടെ ഭർത്താവ്? അയാൾ എവിടെയായിരിക്കും? ഒരു പക്ഷേ ആദിക്ക് അറിയാൻ കഴിയുമായിരിക്കും. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഈശ്വര, എന്റെ മോളുടെ വിവാഹം കഴിഞ്ഞതാവരുതേ. അവൾ പഠിച്ച് നല്ല നിലയിലെത്തിയിട്ട് അവൾക്ക് ചേർന്നൊരു ഭർത്താവിനെ ഞാൻ കണ്ടെത്തും. അമ്മയച്ഛനാണല്ലോ. റാണിമോളെ, നേരം പുലർന്നു. ദാമ്മി വരുന്നു. ഇതെല്ലാം അച്ഛനും അമ്മയും കാണുകയാ വേണ്ടത്. ഇനി ഇത് ആവർത്തിച്ച എന്താ വേണ്ടെന്ന് എനിക്കറിയാം. റാണിമോളെ, ദാ വരുന്നു അമ്മേ. നിങ്ങളെല്ലാരും എപ്പ എത്തി? ഞങ്ങള് കുറച്ച് നേരത്തെ വന്നു. നിങ്ങൾ ഉറങ്ങിക്കോട്ടെ എന്ന് കരുതി വിളിക്കാതിരുന്നതാ. ഞങ്ങളിവിടെ ഇല്ലാതിരുന്നത് കൊണ്ട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലല്ലോ മോളെ. ഒന്നുമില്ല, എന്റെ ടെൻഷൻ മുഴുവൻ കസ്തൂരിയെ പറ്റി ആലോചിച്ചിട്ടായിരുന്നു. അവൾ എന്തെങ്കിലും ഏടാ കൂടെ ഒപ്പിക്കോ എന്നുള്ള പേടിയായിരുന്നു. അവൻ എന്തൊക്കെ പോക്രത്ര കാണിച്ചെന്നറിയോ? ഇവിടെ നടന്നതൊക്കെ അച്ഛൻ അറിഞ്ഞോ? ഇന്നലെ വരെ ഈ വീട്ടിലെല്ലാവരും മനസമാധാനത്തോടെ കഴിഞ്ഞ് അതവൻ നശിപ്പിച്ചു. ഇതുകൊണ്ടോ മഞ്ജുളന്റെ മരണം പ്രതികൾ ഡെമ്മികൾ, യഥാർത്ഥ പ്രതികൾക്ക് ദൈവത്തിന്റെ നാട്ടിൽ സുഖവാസം. വായിച്ചു നോക്ക്. മോളെ, ഇവൻ വെളിച്ചത്ത് കൊണ്ടുവന്ന യഥാർത്ഥ പ്രതികൾ ആരാണെന്ന് വിചാരിച്ച്? രാജാക്കന്മാരല്ല, രാജാക്കന്മാരെ സൃഷ്ടിക്കുന്നവരാ, കിങ് മേക്കേഴ്സ്. ഒരു പത്രപ്രവർത്തകനാകാൻ തന്റെ ഇടമൊക്കെ വേണം, പക്ഷേ അത് തന്നിടം കുഴിച്ചുകൊണ്ടാവരുത്. ഒരുത്തനും ധൈര്യപ്പെടൽ എങ്ങനെ എഴുതാൻ? ഒരച്ഛൻ എന്ന നിലയിൽ എനിക്ക് അഭിമാനമുണ്ട്, പക്ഷേ ഇതൊരു കൈവിട്ട കളിയാണെന്നൊരു തോന്നല. മോള് വിഷമിക്കണ്ട, അവന് എന്തെങ്കിലും ആയിപ്പോവെന്നുള്ള ടെൻഷന്. ജോലിയോടുള്ള അവൻ്റെ ആത്മാർത്ഥതയും റിസ്ക്കും ഒക്കെ നല്ലതാ, പക്ഷേ അത് വീട്ടിലുള്ളവരെ വിഷമിപ്പിച്ചുകൊണ്ടാവരുതെന്ന് അവനോട് മോളെന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. കസ്തൂരി, കസ്തൂരി എവിടെ പോയി കിടക്കുന്നു? വന്നു എന്നറിഞ്ഞ ഓടി വരേണ്ടതാണല്ലോ. ഇന്നീ പത്രം എത്രാമത്തെ തവണയാ വായിക്കുന്നേ? ആദിമോൻ മൊത്തത്തിൽ ഞെട്ടിച്ചു കളഞ്ഞില്ലേ? ആ ഇവിടെ ഉണ്ടോ? തമ്പുരാട്ടിക്ക് ചെവിയൊക്കെ കേക്കാണ്ടായോ? ശിവശിവ, എന്താ കഥ? ഇങ്ങോട്ട് നീങ്ങി നിക്കടി. എന്താ വിളിച്ച അടുത്തേക്ക് വരാനൊരു മടി? ഞങ്ങളൊക്കെ വന്നിട്ട് എത്ര നേരമായി? അല്ലെങ്കിൽ വലിച്ചാന്ന് വിളിച്ചോണ്ട് ഓടി വരുന്നതാണല്ലോ. എന്താ നിന്റെ മുഖത്തൊരു തെളിച്ചമില്ലാത്ത?
ഓ, ഗുരുവായൂർ കൊണ്ടുപോകാത്തതിന്റെ പരിഭവമായിരിക്കും. നിന്നെ കൊണ്ടുപോയില്ലെങ്കിലും നിന്റെ കാര്യം ഗുരുവായൂരപ്പനോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. പരീക്ഷയ്ക്ക് നല്ല മാർക്ക് കിട്ടാൻ വഴിപാട് നടത്തിയിട്ടുണ്ട്. നിന്റെ നക്ഷത്രം അറിയാത്തതുകൊണ്ട് ഞാനൊരു നക്ഷത്രം അങ്ങ് പറഞ്ഞു കൊടുത്തു. നിനക്കും അറിയില്ല, എനിക്കും അറിയില്ല. ഗുരുവായൂരപ്പൻ നിന്റെ നക്ഷത്രം അറിയാണ്ടിരിക്കുവോ? തെറ്റുണ്ടെങ്കിൽ ഗുരുവായൂരപ്പൻ അങ്ങ് തിരുത്തിക്കോട്ടെ. നമുക്ക് നല്ല മാർക്ക് കിട്ടിയാ മതി. എന്താ കമാന്നൊരു അക്ഷരം പുറത്തോട്ട് വരുന്നില്ലല്ലോ. ആ ഇത് വായിച്ചോ. നിന്റെ ആദിസാറ് വലിയൊരു ബോംബ് പൊട്ടിച്ചിരിക്കുക. കാട്ടിലുള്ളവരെ കുറിച്ചും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ കുറിച്ചും പറയാൻ നിന്റെ ആദിസാറിന്റെ അത്രയും തന്റെ ഇടം ഇവിടെ ആർക്കുമില്ല. എന്താ ഒന്നും മിണ്ടാനില്ലേ? ശരി, നിനക്കൊന്നും മിണ്ടാനില്ലെങ്കിൽ നീ എന്ന് വലിച്ചിനൊരു ചായ ഇട്ടോണ്ട് വാ. കസ്തൂരി ഇവിടെ നിൽക്ക്. അതെ, ഗുരുവായൂരിന്ന് വന്നപ്പോ കുറച്ച് മാലയും വളയൊക്കെ വാങ്ങിക്കൊണ്ടു വന്നു. എല്ലാവർക്കും വാങ്ങിയിട്ടുണ്ട്, പക്ഷേ നിനക്കൊട്ടും കുറച്ചിട്ടില്ല കേട്ടോ. അമ്മയുടെ കഴുത്തിൽ കിടന്നിരുന്ന മാല നിനക്ക് എങ്ങനെ കിട്ടിയെന്ന് പറയടി. നീ മോഷ്ടിച്ചതാണോ? കസ്തൂരി മോളെ വാങ്ങിച്ചോടി. വല്യമ്മ വെച്ചോ, ഞാൻ പിന്നെ വാങ്ങിച്ചോളാം. അതെന്താ ഇപ്പൊ വാങ്ങിയ? ഇതേതാ ഈ മാല? ഇത് സ്വർണത്തിന്റെ ആണല്ലോ. ഇതാര് തന്നു? റാണി ചേച്ചിയുടെ മുത്തശ്ശി. ഓ, നിന്നോട് എടുത്തോളാം പറഞ്ഞോ. ഓ, അപ്പൊ അതായിരിക്കും നമ്മൾ കൊണ്ടുവന്ന കല്ലുമാലയൊന്നും കണ്ണി പിടിക്കാത്തല്ലേ. ഞാൻ ചായ എടുത്തിട്ട് വരാം. മാല കിട്ടിയപ്പോ അവളുടെ ഒരു അഹങ്കാരം കണ്ടില്ലേ. എല്ലാവരും ഗുരുവായൂർ പോയപ്പോ ഇവിടെ സംഭവിച്ചൊക്കെ ഏട്ടൻ അറിഞ്ഞ ആരെയും വെറുതെ വിടില്ല. പ്രത്യേകിച്ച് ഏട്ടന് കസ്തൂരിയുടെ സോഫ്റ്റ് കോർണർ ഉള്ളതുകൊണ്ട് അവക്ക് തല്ല് കിട്ടിയെന്ന് കറിഞ്ഞ പിന്നെ എന്തൊക്കെയായിരിക്കും ഇവിടെ സംഭവിക്കാന്ന് പറയാൻ പറ്റില്ല. ഞാനും ഇതിന്റെ പിന്നിലുണ്ടെന്നറിഞ്ഞ രവിയേട്ട പിന്നെ എന്നെ വെച്ചേക്കില്ല. ചെറിയമ്മ തന്നെയല്ലേ ഓരോന്ന് തുടങ്ങി വെച്ചത്. നീ ഇങ്ങനെയൊക്കെ കാണിക്കുന്ന ഞാൻ വിചാരിച്ചോ? കസ്തൂരി ഈ വീട്ടിൽ വന്നതിന്റെ രഹസ്യം അറിയാൻ ചെറിയമ്മ ഒരു നാടകം തുടങ്ങി. അതെങ്ങും എത്തിയില്ല. ഞാൻ അതിന്റെ ക്ലൈമാക്സ് കണ്ടെത്താൻ ശ്രമിച്ചു, അത്രേ ഇവിടെ സംഭവിച്ചുള്ളൂ. എത്ര സിമ്പിളായിട്ടാ നീ സംസാരിക്കുന്നേ. ഈ വീട്ടിൽ ഇന്ന് വരെ ഇതുപോലൊരു ഗൂഢാലോചന അടക്കം പറച്ചിലോ ഉണ്ടായിട്ടില്ല. അത് ഞാനായിട്ട് തുടങ്ങി വെച്ചോന്ന് ഈ വീട്ടിലുള്ളവർ അറിഞ്ഞ പിന്നെ എന്റെ ദൈവമേ, ഞാൻ എങ്ങനെ ഈ വീട്ടിലുള്ളവരുടെ മുഖത്ത് നോക്കും? ആ കസ്തൂരി ഇവിടെ നടന്നൊക്കെ ഏട്ടനോട് പറഞ്ഞ? പറയില്ല. അതിനു മുമ്പ് ചെറിയമ്മ അച്ഛനോട് സംസാരിക്കണം. എന്ത്? അച്ഛനോട് കസ്തൂരിയുടെ കല്യാണം കഴിഞ്ഞതാണെന്ന് പറയണം. അയ്യോ, ഏട്ടനോട് ഞാൻ പറയില്ല. ഞാൻ പറയുമായിരുന്നു, പക്ഷേ എന്റെ വാക്ക് അച്ഛൻ മുഖവിലയ്ക്ക് എടുക്കില്ല. ചെറിയമ്മ പറയുമ്പോ അച്ഛൻ കസ്തൂരിയെ വിളിച്ചു ചോദിക്കും. അവളെ കൊണ്ട് കാവു മുത്തപ്പനെ പിടിച്ച് സത്യം ചെയ്യിച്ച് പറയിപ്പിക്കാൻ പറയണം. അപ്പോ അവളുടെ കല്യാണം കഴിഞ്ഞതാണോ, ആരാണ് അവളുടെ ഭർത്താവ് എന്നൊക്കെ അവൾക്ക് പറയേണ്ടി വരും. അവളിപ്പോ വല്യച്ഛന്റെ കൊച്ചുമോളായിട്ടല്ലേ ഇവിടെ ജീവിക്കുന്നേ. കസ്തൂരി കൊച്ചുമോള്. അത് ശരിയാ,
അവൾക്ക് അവളുടെ വല്യച്ഛന്റെ മുന്നില് കള്ളം പറയാൻ പറ്റില്ല. കാമുത്തപ്പ, വല്യച്ഛൻ എനിക്കൊരു ഭർത്താവ് ഉണ്ടോന്ന് ചോദിച്ചാ ഞാൻ എന്ത് പറയും? കാമുത്തപ്പന്റെ തൊട്ട് സത്യം പറയാനോ വല്യച്ഛന്റെ കയ്യിലടിച്ച സത്യം പറയാനോ പറഞ്ഞ എനിക്ക് സത്യം പറയേണ്ടി വരും. കാമുത്തപ്പനോടും വല്യച്ഛനോടും എനിക്ക് കള്ളം പറയാൻ പറ്റില്ല. വല്യച്ഛനെ കൊണ്ട് അവര് ചോദിക്കും മുമ്പ് ഇവിടുന്ന് തിരിച്ചു പോകുന്നതാ നല്ലത്. അയ്യോ, അങ്കിളാണല്ലോ. ഈശ്വര, ഇന്നലത്തെ കാര്യങ്ങൾ വല്ലതും ചോദിക്കാൻ വിളിക്കുകയാണോ? ഹലോ. അതെ, കൺഗ്രാജുലേഷൻസ്. തൻ്റെ റിപ്പോർട്ട് ഞാൻ പത്രത്തിൽ വായിച്ചു. ചാനലുകാരും ഏറ്റെടുത്തിട്ടുണ്ട്. താൻ കാണിച്ച ഈ തൻ്റെ ഇടത്തെ എത്ര കണ്ട് അപ്രീഷിയേറ്റ് ചെയ്താലും അധികമാവില്ല. താങ്ക് യു അങ്കിൾ. പിന്നെ സൂക്ഷിക്കണം, കുറെ ശത്രുക്കളെ കൂടി താൻ സമ്പാദിച്ചു എന്നോർക്കണം. ശരി അങ്കിൾ. പിന്നെ ചോദിക്കണ്ട, ഇന്നലെ ഞാൻ ഒരുപാട് സ്ട്രെസ് അനുഭവിച്ച ദിവസാ. എനിക്ക് തന്നെ എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. ഞാൻ മോശമായിട്ട് പെരുമാറിയെന്ന് എനിക്കറിയാം. സോറി അങ്കിൾ. ഏയ്, സോറി ഒന്നും പറയണ്ട, എന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ഒരാളെ അടിക്കുക എന്നൊക്കെ പറഞ്ഞ സോറി ഒന്നും പറയണ്ട, എന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ഒരാളെ അടിക്കുക എന്നൊക്കെ പറഞ്ഞ ആദ്യമായിട്ടാണെങ്കിൽ. ആദ്യമായിട്ടാണോ മദ്യപിക്കുന്നത്? ഏതായിരുന്നു ബ്രാൻഡ്? ഒരല്പം പോലും മണമില്ലായിരുന്നു, അതുകൊണ്ട് മറ്റാർക്കും മനസ്സിലായില്ല. പക്ഷേ തന്റെ പെർഫോമൻസ് കണ്ടപ്പോ അകത്താരോ കിടപ്പുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അത് പിന്നെ ആദ്യമായിട്ടാ അങ്കിൾ അളവറിയാതെ കഴിച്ചുപോയി. ഞാനും അതിൽ കുളിച്ചു കയറിയവനാ, അതുകൊണ്ട് പറയുക, മദ്യം ഒന്നിനും ഒരു ഔഷധമല്ല. ഇല്ല അങ്കിൾ, ഇനി ആ വഴിക്കില്ല. പിന്നെ എന്താ അങ്കിൾ? ഈ കസ്തൂരിക്കൊരു ഭർത്താവുണ്ടെന്നല്ലേ കേട്ടത്? അല്ല, അങ്ങനെ ഉണ്ടെങ്കിൽ അതാരാണെന്ന് കണ്ടെത്തണം. ആദ്യം വിചാരിച്ചാൽ നടക്കും. പിന്നെ പൂമ്പാറയിൽ എനിക്കും ചില പരിചയക്കാരുണ്ട്, വർഷങ്ങൾക്ക് മുമ്പുള്ള പരിചയമാണ്. ഞാൻ ആ വഴിക്ക് ഒന്ന് ശ്രമിക്കാം. ഹലോ ആദി. ഹലോ. എന്നാ ശരി മോനെ. ശരി അങ്കിൾ. അങ്കിൾ എന്തിനാ കസ്തൂരിയുടെ ഭർത്താവിനെ അന്വേഷിക്കുന്നത്? ഇനിയിപ്പോ കസ്തൂരിയുടെ ഭർത്താവ് ആരാണെന്ന് അറിയാൻ പൂമ്പാറയ്ക്ക് പോവോ? മോളെ പോലെ സ്നേഹിക്കുന്ന അച്ഛനെ എക്കാലവും കബളിപ്പിച്ച് ഇവിടെ കഴിയാമെന്ന് നീ വിചാരിക്കണ്ട. ഇനി നീ എന്റെ ക്ഷമയെ പരീക്ഷിക്കരുത്. നിന്റെ കല്യാണം കഴിഞ്ഞതാണെന്നുള്ളത് സത്യം, പക്ഷേ എനിക്കത് നിന്റെ നാവ് കൊണ്ട് പറഞ്ഞു കേൾക്കണം. ഇവളാണോ
ഇവളാണ് ഈ വീട്ടിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. ഇന്ന് അവന്മാര് വന്നതും ഇവൾ ഒറ്റ വിളിച്ചു വരുത്തിട്ടാ. ഇവിടെ പാല് തിളച്ച് മറിയുന്ന കണ്ടില്ലേടി, പാലും അടുപ്പത്ത് വെച്ച് സ്വപ്നം കണ്ട് നിക്ക. അഹങ്കാരി. സോറി വല്യമ്മേ, അങ്ങോട്ട് മാറി നിക്ക. സരോജിനി, നീ കുറച്ച് ചായ ഇട്, എല്ലാവർക്കും വേണം കേട്ടോ. ഞാനിടം വല്യമ്മേ. വേണ്ട, നീ ഇല്ലെങ്കിലും ചായ ഇട്ട് തരാനൊക്കെ ഇവിടെ ആളുണ്ട്. ഇല്ലെങ്കിലേ ഞങ്ങൾക്കറിയാം. സ്വപ്നം കണ്ട് നടക്കുന്നു ജന്തു. സരോജിനി ചായ എടുക്കോ. കഷ്ടകാലം തുടങ്ങിയാലേ തൊട്ടതൊക്കെ പൊള്ളു. നിന്റെ കഷ്ടകാലം തുടങ്ങി. എന്തായിരുന്നു നകളിപ്പ്? രണ്ടെണ്ണം കിട്ടിയപ്പോഴേ കുട്ടി ചത്ത കുരങ്ങനെ പോലെയായി. തമ്പുരാട്ടി സ്വപ്നത്തിലാണോ? ഈ ചായ ഒന്ന് കൊണ്ടു കൊടുക്കുവോ? എടി, മനുഷ്യനായാൽ കുറച്ച് ഉളുപ്പും മാനവും വേണം. ഇവിടെ ഉള്ളവരുടെ ആട്ടും തുപ്പും സഹിച്ച് എച്ചില തിന്നാൻ നിൽക്കുന്ന നേരത്തെ വേറെ എന്തെങ്കിലും പണിക്ക് വെക്കൂടെ? 10-15 വയസ്സായാലും നിനക്ക് ഇപ്പോഴുണ്ടോ ഇങ്ങനത്തെ പെൺകുട്ടികള്? നിക്ക്. അതെ, ഇത് വല്യച്ഛന് മാത്രമല്ല ചായ, നിന്നെ തല്ലിയ ആദി സാറിനും ഉണ്ട്. എന്താടി കൊണ്ടുപോയി കൊടുക്കാൻ പറ്റില്ലേ? കൊടുക്കാൻ പറ്റില്ലല്ലോ. വേണ്ട, ആ ഇതും പിടിച്ച് ഇങ്ങനെ നിന്നോ. എന്നെ കൊണ്ട് പറ്റില്ല. മഞ്ജുളൻ എന്ന പട്ടിണിപ്പാവത്തെ തല്ലിക്കൊന്ന കേസിൽ കീഴടങ്ങിയ കുറ്റവാളികൾ യഥാർത്ഥ പ്രതികളല്ല. ന്യൂസ് ഇന്ത്യയിലെ ഇൻവെസ്റ്റിഗേഷൻ ജേർണലിസ്റ്റ് ആദിത്യന്റെ ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ട് കേരളം ഇന്ന് ചർച്ച ചെയ്യുകയാണ്. കയ്യിൽ കാശും സ്വാധീനവുമുണ്ടെങ്കിൽ ഏത് പട്ടിണിപ്പാവത്തെയും ആർക്കും തല്ലിക്കൊല്ലാം. കാശ് കൊടുത്താൽ കുറ്റമേറ്റെടുക്കുവാൻ ഡമ്മികൾ സുലഭം. വളരെ സാഹസികമായി യഥാർത്ഥ പ്രതികളുടെ രഹസ്യ സംഭാഷണം ചോർത്തിയെടുത്ത് മഞ്ജുളൻ എന്ന നിർധന യുവാവിന്റെ കൊലയാളികളെ പുറത്തു കൊണ്ടുവന്നിരിക്കുകയാണ്. പ്രതികളുടെ വാക്കുകളിലേക്ക്. കാണാൻ എല്ലാം തോലുവാണെങ്കിലും ഒരു ജാതി മോട വർത്തമാനം. പിന്നെ എടുത്തിട്ട് എന്റെ കൈത്തരിപ്പ് തീരുന്ന വരെ പെരുമാറി. ഒരാളെ ഇടിക്കാൻ തുടങ്ങിയ പഞ്ഞി കിട്ടിട്ട് ഞാൻ നിർത്തു. അത് നിങ്ങൾക്കറിയാലോ, സ്പോട്ടിൽ ആള് തീർന്നു. അപ്പോ ഉണ്ട് ദേ ഒരുത്തൻ മൊബൈൽ ക്യാമറയിലെല്ലാം പകർത്തിക്കൊണ്ടുവരുന്നു. ആ ക്യാമറമാനെ പൊക്കി കാറിലിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നു. പിന്നെ പിറ്റേന്ന് മുതൽ ചാനലുകളും പത്രങ്ങളും മഞ്ജുളന്റെ കൊലപാതകം ആഘോഷിച്ചു. 2-3 ദിവസം ആഘോഷിച്ചപ്പോ പ്രതികളെ നമ്മൾ ഇറക്കുമതി ചെയ്തു. ഡമ്മികൾ. യഥാർത്ഥ പ്രതികളെ പുറത്തു കൊണ്ടുവന്ന ഇൻവെസ്റ്റിഗേഷൻ ജേർണലിസ്റ്റ് ആദിത്യന് അഭിനന്ദനങ്ങളുടെ പ്രവാഹം. ബിഗ് സല്യൂട്ട് മിസ്റ്റർ ആദിത്യൻ. ആദിത്യനെ പോലുള്ള പത്രപ്രവർത്തകർ ഇനിയും ഉണ്ടാകട്ടെ എന്ന് ഈ സമൂഹം ആഗ്രഹിക്കുന്നു. ഇനി മറ്റു വാർത്തകളിലേക്ക്. നീ ഒരു ജേർണലിസ്റ്റ് അല്ലേ? ജീവിതത്തിന്റെ പുറമ്പുകിൽ കിടക്കുന്നവരെ കുറിച്ച് വലിയ വാക്കുകളിൽ എഴുതി പടച്ചുവിടുന്ന നിന്റെ അക്ഷരങ്ങൾക്ക് എന്ത് ആത്മാർത്ഥതയുള്ളത്? നിന്റെ ഭാഷയെ കുറച്ച് കണ്ടതിൽ സോറി. എന്തൊക്കെ ഇന്നലെ ഞാൻ കാട്ടിക്കൂട്ടിയത്! അതെ, ചായ കുടിക്കോ. താനെന്ന് കോളേജിൽ പോകുന്നില്ലേ? ഇല്ല റാണിയും, സോറി. ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല, പ്ലീസ്. അങ്ങനെയൊന്നും ഉണ്ടാവാതിരുന്ന ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും, ഇല്ലെങ്കിൽ. ഏയ്, ഇനി ഇങ്ങനെ ഒരു തെറ്റ് ഞാൻ ഒരിക്കലും ആവർത്തിക്കില്ല. ഷുവർ.
സാറിന് ചായ നീ തന്നെ കൊടുക്ക. ഇത് ഞാൻ അവസാനമായി ആദി സാറിന് തരുന്ന ചായയാണ്. അവളുടെ സ്ഥാനത്ത് വേറൊരു പെൺകുട്ടിയായിരുന്നെങ്കിൽ ദാഹിച്ച വെള്ളം പോലും തരില്ല. പാവം, ഗതികേട് കൊണ്ടാ നിനക്കുള്ള ചായയുമായിട്ട് അവൾ വന്നത്. ഹലോ ആദി സാർ, കൺഗ്രാജുലേഷൻസ്. ഈ ന്യൂസ് ഒരു കൊടുങ്കാറ്റാ, ചാനലുകാരെ ഏറ്റെടുത്തു. ആദി സാറിനെ പോലുള്ള പത്രപ്രവർത്തകരാ ഈ നാടിന് വേണ്ടത്. ഹലോ ഹലോ ആദി സാർ അല്ലേ? അല്ല, വൈഫാ. ആദി സാറിന്റെ വൈഫിനെ അഭിമാനിക്കാം, പക്ഷേ ആദി സാർ കല്ലെറിഞ്ഞത് ഒരു കടന്നൽ കൂട്ടില. തന്റെ ഭാവി കസ്തൂരിയുടെ വാക്കിലും മാനത്തിലും എന്നറിയുന്ന ആദി കൈവിട്ടുപോയ അവളെ തേടി പൂമ്പാറയിലേക്ക്. മധുവിധു യാത്രകൾ കിനാവ് കാണുന്ന റാണിയെ ഭർത്താവിന്റെ യാത്ര എങ്ങനെ ബാധിക്കും? ആളുന്ന അഗ്നിപർവ്വതമായി ഇവൾ മാറുമോ?